ഭൂരഹിതരുടെയും ഭവനരഹിതരുടെയും പ്രശ്നങ്ങളാണ് ഒരുപക്ഷെ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതും. പക്ഷേ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ മാത്രം അത്തരത്തിൽ ചർച്ചയാവുന്ന ഒന്നാണ് നമ്മുടെ ലേയങ്ങളിൽ, പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികളുടെ ഭൂമി പ്രശ്നം. അവർ കേരളത്തിൽ ഏറ്റവും വലിയ ഒരു സമൂഹം, സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതെ ലയങ്ങളിൽ ഏറ്റവും ദുരിതപൂർണമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ് ഈ തോട്ടം തൊഴിലാളികൾ. ഏറ്റവും ഒടുവിൽ പെട്ടിമുടിയിലെ ദുരന്തത്തിന് ശേഷവും അവർക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് ആവശ്യങ്ങൾ ഉയർന്നു. ഇതിനു മുമ്പും ഒരുപാട് വാഗ്ദാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുകയാണ്. നേരത്തെ ടാറ്റാ ടീമയൊക്കെ ബന്ധപ്പെട്ട് സമരരംഗത്ത് ഇറങ്ങിയ പൊമ്പുളൈ അരുമൈ നേതാവ് ഗോമതിയുടെയൊക്കെ നേതൃത്വത്തിൽ ഭൂമി എത്രയും വേഗം പതിച്ചു നൽകണം എന്ന് ആവശ്യപ്പെട്ട് ശക്തമായ പ്രക്ഷോഭത്തിന് തന്നെ ഒരുങ്ങുകയാണ് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി ഒരാഴ്ചയ്ക്ക് ശേഷം പെട്ടിമുടിയിലെത്തിയ മുഖ്യമന്ത്രി അപകടത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പു നൽകിയിരുന്നു. തോട്ടമുടമകളായ ടാറ്റയുമായി ചർച്ച നടത്തി വീട് നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു പ്രധാന വാഗ്ദാനം. എന്നാൽ ലയങ്ങൾക്ക് പകരം നിർമ്മിക്കുന്ന വീടുകൾ പ്ലാന്റേഷന്റെ ഭൂമിയിലാകരുതെന്ന നിലപാടിലാണ് തോട്ടം തൊഴിലാളികൾ. പ്ലാന്റേഷൻ ഭൂമിയിൽ നിർമ്മിച്ചാൽ കണ്ണൻദേവൻ കമ്പനിക്കായിരിക്കും വീടുകളുടെ ഉടമസ്ഥാവകാശം. കമ്പനിയിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ ലയങ്ങൾ പോലെ തന്നെ വീടും ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. ഈ സാഹചര്യത്തിൽ പ്ലാന്റേഷൻ കമ്പനികൾ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന അധിക ഭൂമി സർക്കാർ പിടിച്ചെടുത്ത് തോട്ടം തൊഴിലാളികൾക്ക് പതിച്ചു നൽകണം. ഇത് അവരുടെ ഭൂമിയല്ല, ഇത് ഗവൺമെന്റ് റവന്യൂ ഭൂമിയാണ്. ഇത് ഏറ്റെടുത്ത് തോട്ടം തൊഴിലാളികൾക്കും ആദിവാസികൾക്കും ദളിതർക്കും കൊടുക്കണം എന്ന് വെച്ചിട്ട് ഒരു കമ്മീഷൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് നടപ്പിലാക്കുന്നില്ല ഗവൺമെന്റ്. പൊമ്പിളയൊരുമൈ വിവിധ സംഘങ്ങളായി പിരിഞ്ഞതോടെ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന സംഘടനയ്ക്ക് കീഴിലാണ് ഗോമതി ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനം. ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ തോട്ടം തൊഴിലാളികൾക്കൊപ്പം ദളിത്, ആദിവാസി സംഘടനകൾ, സ്ത്രീ കൂട്ടായ്മകൾ എന്നിവരെയും ഒപ്പം നിർത്തി സമരം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.